ചങ്കിലെ ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകളെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഇനി സൂക്ഷിച്ചേ മതിയാകും. ഇസ്ലാമിക വിരുദ്ധ പ്രത്യയശാസ്ത്രത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ലോകത്തിലെ തന്നെ മുൻനിര ദാതാവായി മാറിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. ഇപ്പോൾ ലിറ്റിൽ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചൈനയിലെ ലിനിക്സിയ. ഈ പ്രദേശത്ത് മുസ്ലിം പള്ളികളിലെ താഴിക കുടങ്ങളും മിനാരങ്ങളുമെല്ലാം അധികൃതർ തകർത്ത് തരിപ്പണമാക്കിയ നിലയിലാണ്. പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയവരെല്ലാം കഴിഞ്ഞ ദിവസം പരിശോധനയുടെ ഭാഗമായി ചൈനീസ് അധികൃതർ ഇറക്കിവിടുകയും ചെയ്തു. തെക്കൻ പ്രവിശ്യയിലെ യുനാനിൽ 3 പള്ളികൾ സർക്കാർ അടച്ചുപൂട്ടി. ബീജിംഗ് മുതൽ ലിനിക്സിയ വരെ അറബി ലിപികളുടെ പൊതു ഉപയോഗം നിരോധിച്ചു. സിൻജിയാങ്ങിലെ ഉയ്യൂറുകളിൽ ആരംഭിച്ച മുസ്ലിങ്ങൾക്കെതിരായ കടുത്ത ആക്രമണം ഇപ്പോൾ കൂടുതൽ ഗ്രൂപ്പുകളിലേക്കും കൂടുതൽ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ചൈനയിലെ ഏറ്റവും വലിയ മുസ്ലിം വംശീയ ന്യൂനപക്ഷമാണ് ഹുയി. 10 ദശലക്ഷത്തിലധികം വരുന്ന ഈ വംശീയ ന്യൂനപക്ഷം ചൈനയിൽ ഭയഭീതിയോടെയാണ് കഴിയുന്നത്. ഇമാമുമാരെ ചൈനീസ് അധികൃതർ തെരുവിൽ പീഡിപ്പിക്കുന്ന സംഭവം ഇവരുടെ ഇടയിൽ പതിവായിട്ടുണ്ട്. ഇമാമുമാരെ നിരനിരയായി നിർത്തി കുട്ടികളെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങൾ ഒരു താഴ്വരയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. മുസ്ലിം വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നത് മത തീവ്രവാദമായി മാറുമെന്നും അത് ചൈനയിലെ ഭരണത്തെ പരസ്യമായി ധിക്കരിക്കാൻ പ്രേരിപ്പിക്കും എന്നുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭയമാണ് ഇതിന് പ്രേരിപ്പിച്ചത്. ചൈനയിൽ ഉടനീളം പാർട്ടി ഇപ്പോൾ രഹസ്യ സ്വഭാവത്തോടെ പാർട്ടി നിർദ്ദേശത്തിന് അനുസൃതമായി ഇസ്ലാമിക ആചാരങ്ങൾക്ക് പുത്തൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചൈനയിലെ സിൻജിയാങ്ങിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ ഉയ്ഗുർ മുസ്ലിങ്ങളുടെ അടിച്ചമർത്തൽ ഇപ്പോൾ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഇസ്ലാമിക വിരുദ്ധ പ്രത്യയശാസ്ത്രത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ലോകത്തിലെ തന്നെ മുൻനിര ദാതാവായി മാറിയെന്ന് ദി ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ പ്രവർത്തികൾ നിരീക്ഷിക്കുന്ന ഭരണകൂടം ഇസ്ലാം മത വിശ്വാസികളായവരെ പാർട്ടി ക്ലാസുകൾക്ക് നിർബന്ധിതരാക്കുകയാണ് എന്നും ഇത്തരം ക്യാമ്പുകളിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ. പരമ്പരാഗത മുസ്ലിം ജനവിഭാഗമായ ഉയ്ഗുർ വംശജരെയും മറ്റ് മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും മത തീവ്രവാദവും ഭീകരവാദവും വളർത്തുന്നു എന്നാരോപിച്ച് വിചാരണയോ നിയമ നടപടികളോ കൂടാതെ ദീർഘകാലത്തേക്ക് ചൈനീസ് സർക്കാർ ജയിലിലടക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക കമ്മിറ്റിയുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ മാസം വന്നതിന് ശേഷമാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ അന്വേഷണം നടന്നത്. സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം 13 മില്യൺ മുസ്ലിങ്ങൾക്ക് മേൽ നിരീക്ഷണം ശക്തമാക്കാൻ ചൈനീസ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രദേശത്ത് 1 ദശലക്ഷത്തോളം മുസ്ലിം ജനങ്ങളെ രാഷ്ട്രീയ തടവുകാരാക്കി പുനർവിദ്യാഭ്യാസ കേന്ദ്രമെന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്തുതികൾ പഠിപ്പിക്കുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 1 ദശകത്തിലേറെയായി കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സിൻദർജിയാങ്ങിൽ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്നതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ചൈനീസ് മേധാവി സോഫി റിച്ചാർഡ്സൺ പറഞ്ഞു. രാഷ്ട്രീയ തടവുകാരാക്കി ജയിലിലടക്കുന്ന മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ അഭിഭാഷകനെയോ ബന്ധുക്കളെയോ കാണുന്നതിനുള്ള അനുവാദം പോലുമില്ല. വിദേശ രാജ്യങ്ങളിലുള്ളവരുമായി ബന്ധം പുലർത്തുന്നതോ വാട്സാപ്പ് പോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതോ സമാധാനപരമായി തങ്ങളുടെ സത്വമോ മതമോ പ്രകടിപ്പിക്കുന്നതോ പ്രചാരണം നടത്തുന്നതോ ഒന്നും കുറ്റമായി കണക്കാൻ കഴിയില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു. അതേസമയം ഇഷ്ടം മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ ചൈനീസ് ഭരണകൂടം ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ആരോപണങ്ങളെ നിഷേധിച്ചു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.